അള്ളാഹുവിന്റെ മാർഗത്തിൽ. നീ വഖ്താർ ഇബ്നു ജരീർ അന്നൽ ആയത ആമ്മതുൻ ഫിസ്സകാത്തി വന്നഫഖാത്. നീ ഇബ്നു ജരീർ തങ്ങൾ മുഖ്താറാക്കിയിരിക്കുന്നു, സെലക്ട് ചെയ്തിരിക്കുന്ന അഭിപ്രായത്തെ എന്ത് അന്നൽ ആയത്തോ അവർ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ് എന്ന് ആ ആയത്ത് ആമ്മത്ത് പറയക്കൂടി സമഗ്രമാണ്. സകാത്തിലും നഫഖാത്തിലും സകാത്ത് എന്ന് പറഞ്ഞത് നിർബന്ധദാനം അല്ലേ, നിശ്ചിത വിഹിതം, സമ്പത്തിന്റെ നിശ്ചിത വിഹിതം സകാത്തായിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നത്. അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മാത്രമല്ല, അതിൽ എട്ട് വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എട്ട് വിഭാഗം സകാത്തിന്റെ കുറിച്ച് പറയുന്നുണ്ട്, എട്ട് വിഭാഗം ആയിട്ട് തിരിക്കുന്നത്. നഫഖാത്ത് ചെലവഴിക്കുക. അപ്പൊ ഈ ചെലവാക്ക് അള്ളാഹിന്റെ മാർഗത്തെ ചെലവഴിക്കുന്നത്, സകാത്ത്, ഇതെല്ലാം ഇത് മൊത്തം ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഈ ആയത്തി എന്ന് ഇബ്നു ജരീർ തങ്ങൾ പറയുന്നു. ഇനി ഖാല അദ്ദേഹം പറഞ്ഞു, ആര് ഇബ്നു ജരീർ തങ്ങൾ പറയുന്നത്, വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും ഉത്തമം, അതിന് ഏറ്റവും ഹഖ് ആയത് എന്ത് ബി സിഫത്തിൽ ഖൗം, ആ മുഅ്മിനീങ്ങളെ വിവരിച്ചില്ലേ, ആ വിവരണത്തിൽ ആ വിവരണത്തിന്റെ വ്യാഖ്യാനമായിട്ട് വന്ന വ്യാഖ്യാനങ്ങൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്, ശരി എന്ന് പറയുന്നത്, ഏറ്റവും സത്യസന്ധം എന്ന് പറയുന്നത്, അവരാവരാണ് അവർക്ക് നിർബന്ധമായി എല്ലാ സംഗതികളിലും അവരുടെ സമ്പത്തിൽ മുഅദ്ദീൻ അവർ വീട്ടേണ്ടതായ, അപ്പൊ അവർ കൊടുത്തു വീട്ടേണ്ടതായ, അവർ ചെലവഴിക്കേണ്ടതായ സമ്പത്തിന്റെ വിഷയത്തിൽ ഒക്കെ അത് ഉൾപ്പെടുത്താറുള്ളതാണ്. എന്തിനൊക്കെ അവർക്ക് ചെലവഴിക്കാൻ നിർബന്ധമുണ്ടോ അതിലൊക്കെ ചെലവഴിക്കൽ എന്തിൽ ഉൾപ്പെടും, ഈ ആയത്തിന്റെ പരിധിയിൽ എന്നതിൽ ഉൾപ്പെടണം. അത് ഇനി സകാത്ത് ആണെങ്കിലും അല്ലാത്ത ചെലവുകൾ ആണെങ്കിലും മറ്റു ചെലവാണെങ്കിലും എങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ചിലവ് വരും, എന്ത് അവന്റെ അഹ്ലിന്, അവന്റെ അയാൽ, അവന്റെ കുടുംബം ആരാബ്ദം, അവന്റെ മറ്റ് സംഗതികൾ, മറ്റു കാര്യങ്ങൾ, മറ്റുള്ളവർ, മിമ്മൻ തജിബ് അലൈഹിം നഫഖത്തുഹു, അവന് ചെലവഴിക്കൽ നിർബന്ധമായിട്ടുള്ള വിഭാഗങ്ങൾ, ബിൽ ഖറാബത്തി അവന്റെ ബന്ധുജനങ്ങൾ എന്ന ആൾക്ക്, വൽ മിൽക്ക് അവന്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള ആളുകൾ, ഇപ്പൊ ജോലിക്കാർ അവരെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കൽ, അവർക്ക് ചെലവഴിക്കൽ ആരുടെ ബാധ്യതയാണ്, അവന്റെ ബാധ്യത ആണ്. അപ്പൊ അതൊക്കെ നഫഖാത്തിൽ ഉൾപ്പെടും. ഇനി വകരുതിയിൽ ദാലിക മറ്റു രീതിയിലുമൊക്കെ നിശ്ചയം, കാരണം അല്ലാഹു തആല അമ്മ വസഫഹും അവരുടെ വസ്തുവിനെ ആമ്മായിട്ട് വന്നിരിക്കുന്നു, പൊതുവൽക്കരിച്ച്, വമദഹഹും ബിദാലിക, അതിൽ അല്ലാഹു അവരെ മദഹ് ചെയ്തിരിക്കുന്നു, അങ്ങനെ ചെലവഴിക്കുന്നവർ അല്ലാഹു പ്രശംസിച്ചിരിക്കുന്നു. വകുല്ലും മിനൽ ഇൻഫാഖി വസ്സകാത്തി മംദൂഹും ബിഹി, അപ്പോ ഇൻഫാഖാട്ടെ സകാത്താട്ടെ അതൊക്കെ എന്താ മംദൂഹും ബിഹി, പ്രശംസിക്കപ്പെടുന്നതാണ്, അതൊക്കെ മഹ്മൂദുൻ അലൈഹി, അവന് സ്തുത്യർഹമായിട്ടുള്ള കാര്യങ്ങൾ ആണ് എന്നതാണ്. ഇനി ഉൾദു ഞാൻ പറയും, കഫീറമായ ഖരീനുല്ലാഹു തആല ബൈന സ്വലാത്തി വൽ ഇൻഫാഖി മിനൽ അംവാലി ഫഇന്ന സ്വലാത്ത ഹഖുല്ലാഹി വഇബാദതുഹു വഹിയ മുസ്തമിലത്തുൻ അലാ തൗഹീദിഹി വസ്സനാഇ അലൈഹി വതംജീദിഹി വൽ ഇബ്തിഹാലി ഇലൈഹി വദുആഇഹി വതവക്കുലി അലൈഹി. ഇനി ഖുൽതു ഞാൻ പറയുന്നു, ആരാ ഞാൻ പറയുന്നു, ഇതെന്താ തഫ്സീർ ഇബ്നു കസീർ അല്ലേ, അപ്പൊ ഇമാം ഇബ്നു കസീർ അവർ പറയണേ, ഞാൻ പറയുന്നു അദ്ദേഹം അഭിപ്രായം നിരീക്ഷണം പറയും, കരി കസീറമായ ഖരീഉല്ലാഹു തആല ബൈന സ്വലാത്തി വൽ ഇൻഫാഖി മിനൽ അംവാലി, നിസ്കാരം സ്വല അല്ലേ, ഇത് പറയുന്നതിനൊപ്പം തന്നെ അള്ളാഹു സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്ന കാര്യവും ധാരാളമായി പറയുന്നത്, അതെന്താണ് സംഭവം, ഫൈന സ്വലാത്ത നിശ്ചയം കാര്യം സ്വലാത്തി എന്നത് നിസ്കാരം എന്നത് ഹഖുല്ലാഹി അള്ളാഹുവിനുള്ളൊരു ബാധ്യതയാണ്, അള്ളാഹുവിനോട് നമുക്കുള്ളൊരു ഹക്ക് ഒരു ബാധ്യതയാണ് എന്ത് ഈ സ്വലാത്തി എന്നത് ഇബാദത്തുഹു അവനെ ഇബാദത്ത് ചെയ്യണമാണ് എന്ത് സ്വലാത്ത് നിസ്കാരം എന്നത്. അപ്പൊ നിസ്കാരം പറയുന്നിടത്തൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നത് സക്കാത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ചെലവാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സ്വലാത്തും നഫഖാത്തും അല്ലെങ്കിൽ സ്വലാത്തും ഇൻഫാഖും നിസ്കരിക്കുക എന്നതും സമ്പത്തിന് ചെലവഴിക്കുക എന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്താണ് ഈ ബന്ധം, നിസ്കാരം എന്നത് അള്ളാഹുവിനോട് നമുക്കുള്ളൊരു ബാധ്യതയാണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ് നിസ്കാരം എന്നത്. ഇനി വഹിയ അത് ആ നിസ്കാരം മുഷ്തമിലത്തിൽ അത് ഉൾക്കൊള്ളുന്നതാണ്, അലാ തൗഹീദിഹി അള്ളാഹുവിന്റെ ആ തൗഹീദ് ഏകത്വം ഏകദൈവത്വം അത് ഉൾക്കൊള്ളുന്നു,
അള്ളാഹുവിനെ പ്രശംസിക്കുക, കീർത്തിക്കുക, അള്ളാഹുവിനെ കീർത്തനം ചെയ്യുക, അള്ളാഹുവിന്റെ ഔന്നത്യം പറയാനുള്ളത്. അപ്പോ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുക, അർത്ഥന നടത്തുക, അവന്റെ മേൽ ഭരമേൽക്കുക കാര്യങ്ങൾ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നിസ്കാരം. നിസ്കാരത്തിന് ഇതെല്ലാം വരുന്നുണ്ട്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എന്ത് കാര്യം, എന്ത് പ്രശ്നം നമുക്കുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നേടണം, സഹായം തേടണം, ഇസ്തിആനത്ത് ചെയ്യണം, സഹായ തേടണം, സഹായ തേടണം. ഇയ്യാക്കനഅബ്ദു വഇയ്യാക്കനസ്തഈൻ, എന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. ആ സഹായം തേടാൻ എങ്ങനെ പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. അപ്പൊ നിസ്കാരത്തിൽ ഇതൊക്കെ വരുന്നുണ്ട്. ദുആ നിസ്കാരം സ്വലാ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ദുആ എന്നർത്ഥം. അപ്പോ നിസ്കാരമാണ്, നിസ്കാരത്തിനോട് കൂടെ എന്ത് ചേർത്ത് പറഞ്ഞിരിക്കുന്നു, സകാത്ത് ഇൻഫാഖിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് പറയുന്നത്, വൽ ഇൻഫാഖ്, ഇൻഫാഖ് എന്നത് ഹുവൽ ഇഹ്സാൻ ഇലൽ മഖ്ലൂഖീന ബിൻ നഫ്ഇൽ മുതഅദ്ദി ഇലൈഹി. അത് ഇഹ്സാനാണ്, നന്മ ചെയ്യലാണ്, ചെലവഴിക്കുക എന്നാണ്. സ്വന്തം സമ്പത്തിൽ നിന്ന് ഒരാൾ ചെലവഴിക്കുക എന്നാണ്, അത് സ്വന്തം കുടുംബത്തിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും അത് നന്മ ചെയ്യലാണ്. ഇലൽ മഖ്ലൂഖീൻ പടത്തുകൾക്ക്, ഉപകാരം കൊണ്ട് അല്ലെ മുത്തഅദ്ദീനെയും അവരിലേക്ക് വിട്ടുകിടക്കണം. അപ്പൊ അവരിൽ നിന്ന് ഈ ഉപകാരം മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കണം, സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം, സമൂഹത്തിലേക്ക് അവന്റെ പ്രവർത്തനങ്ങൾ ചെല്ലുകയാണ്, സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സക്കാത്ത്. അപ്പം മറ്റുള്ളവരെ സഹായിക്കുക, മറ്റു അതിനുവേണ്ടി ചെലവഴിക്കുക, അതിനുവേണ്ടി ധനം വ്യയം ചെയ്യുക, ഇതൊക്കെ ഇൻഫാഖാണ്. ഇത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത്. അപ്പൊ സ്വലാ ആരുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടതാണ്. ഈ സക്കാത്ത് ആണ് ജനങ്ങളോടുള്ള ബാധ്യതയാണ്, മറ്റുള്ള പടപ്പുകളോടുള്ള ബാധ്യതയാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. രണ്ടും അല്ലാഹു അല്ലാസ്. അപ്പൊ ജനങ്ങളിൽ അതിൽ ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ ആരാണ്, അല്ല ഖറാബാത്ത്, ബന്ധുജനങ്ങൾ. അപ്പം ചെലവഴിക്കുന്ന സമയത്ത് അതിൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, പാവപ്പെട്ട ബന്ധുക്കളുണ്ട്, ആ പാവപ്പെട്ടവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് അല്ലേ, ആ ബന്ധുക്കൾക്കാണ് ആദ്യം. ചിലരുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും, പക്ഷെ സ്വന്തം അല്ലെ ഉപ്പാനഞ്ചൻ അല്ലെ ഉമ്മാനെ അഞ്ചത്തി അല്ലെങ്കിൽ ആരുമില്ലാതെ അമ്മായി അങ്ങനെ ആരെങ്കിലൊക്കെ ബന്ധുക്കൾ, അവര് ചിലപ്പോൾ അകന്ന ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ, അവർക്ക് കഷ്ടപ്പാടില്ലായിരിക്കും, അവർക്കൊന്നും തിരിഞ്ഞു നോക്കൂല. ചിലപ്പം ഇദ്ദേഹത്തിന്റെ പ്രശസ്തി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അറിയപ്പെട്ട ഏതെങ്കിലും സ്ഥാപനത്തേക്ക്, ഏതെങ്കിലും സംഘടനയുടെ സ്ഥാപനത്തേക്ക് ഇദ്ദേഹം ചിലപ്പോൾ 10,000 50,000 സംഭാവന ഉണ്ടാവും. ഇയാളെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്തായിരിക്കും, ദുരിതം നിന്ന് കഴിയായിരിക്കും, അതിനെ അങ്ങോട്ട് ഒരു തിരിഞ്ഞു നോക്കും, അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു പാടാണ്. അപ്പൊ ഇതിൽ ഖറാബാത്താണ് മുൻഗണന ഉള്ളത്. വൽ അഹ്ലൂൻ, അയാൾ അഹ്ലുകാർ. വൽ മുമാലിക്കു, എന്നാണ് അയാൾ അധീനതയിലുള്ള ആൾക്കാർ. ഇനി സുമ്മല്ലാചാരിക്കും, പിന്നെ അന്യര്. അപ്പൊ കുല്ലുമേ നഫഖാത്തിൽ വാജിബത്തി. അപ്പൊ ഇതൊക്കെ എന്താണ് നിർബന്ധമായിട്ടുള്ള നഫഖാത്തിൽ പെടും. അപ്പൊ അന്യർക്ക് ചെലവഴിക്കുന്നത് വരെ എന്താണ് നിർബന്ധമായിട്ടുള്ളതാണ്. അയൽവക്കാരൻ പട്ടി കിടക്കുമ്പോ ഇയാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, നമ്മിൽപ്പെട്ടവനല്ല അല്ലേ, അങ്ങനെ ചെയ്യുന്നവൻ അയൽവക്കാരൻ കാഫറാണെന്ന് വിചാരിക്കാം, എങ്കിൽ പോലും അയാൾ പട്ടി കിടക്കാം, ഇയാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, അപ്പം പിന്നെന്താണ് ഇയാള് ആ ചെലവഴിക്കുന്ന കൊടുത്തപ്പെടുക, മുഅ്മിനീങ്ങൾ കൊടുത്തപ്പെടുക, ശരിക്കും മുഅ്മിനീങ്ങൾ കൊടുത്തപ്പെടുക പറ്റില്ല. അപ്പം അതാണ്, അതൊക്കെ നിർബന്ധമായ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ വചനത്തിൽ ഇതും ഉൾപ്പെടുന്നു, എന്ത് നിർബന്ധമായിട്ടുള്ള സകാത്തും കൂടി അത് സമഗ്രമാണെന്നാണ് ഇബ്നു കസീറും അതേപോലെ ഇബ്നു ജരീർ റഹിമഹുമുള്ളാഹി പറഞ്ഞത്. ഇനി വലിഹിഹൈൻ, അപ്പൊ അതുകൊണ്ട് സ്വഹീഹൈനിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. അതായത് ബുഖാരി മുസ്ലിമും ഇവിടെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, രേഖപ്പെടുത്തിയ ഹദീസ്, അനിബ്നു ഉബാർ റളിയല്ലാഹു അൻഹു, ആ ഹദീസ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട്, അതുകൊണ്ട് തന്നെ അത് അവിടെ വായിക്കാം. സ്വഹീ ബുഖാരി കിതാബുൽ ഈമാൻ ബാബ് ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഇസ്ലാം 5 തൂണുകളിൽ സ്ഥാപിതമാണ് എന്ന ഹദീസ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, ഒന്നുകൂടെ പറയാം. ഹദ്ദസന ഉബൈദുല്ലാഹി ബിൻ മൂസ, മിക്കവാറും ആളുകൾക്ക് അറിയാവുന്ന ഹദീസ് ആയിരിക്കും. അനിബ്നു ഉബാർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉബാർ റളിയല്ലാഹു അൻഹു
അവർ പറയാം ഉമർ അള്ളാഹിന്റെ മകൻ അബ്ദുള്ള എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ قال عبد الرحمن قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു ബുദിയൽ ഇസ്ലാം അല ഖംസ് ഇസ്ലാം അഞ്ച് മേൽ സ്ഥാപിതമായിരിക്കുന്നു അഞ്ച് തൂണുകളിൽ അഞ്ച് കാര്യങ്ങളിൽ ഒന്നെന്താ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് സത്യസാക്ഷ്യം വഹിക്കുക വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൂതനാണ് ഇത് സത്യസാക്ഷ്യം വഹിക്കണം തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇവരെ കണ്ടാ മനസ്സിലാണ് മുഹമ്മദ് റസൂലിന്റെ ആളാകൻ റൗഹീദിന്റെ റക്താവാകൻ ഇവന്റെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണം അതാണ് സാക്ഷ്യപ്പെടുത്താൻ ശരിക്കും അപ്പൊ അത് സത്യസാക്ഷ്യം അത് ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം അത് ശരി തന്നെ പക്ഷെ അത് മാത്രം മതിയാവും ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം നിലനിർത്തണം കൊടുത്ത് പോയിട്ടില്ല ഹജ്ജ് ഹജ്ജാണ് ആദ്യം പറഞ്ഞത് പിന്നെ റമദാൻ റമദാൻ അങ്ങനെ രണ്ട് കറുത്ത് പറഞ്ഞ ഹദീസുകളും ഉണ്ട് അപ്പൊ ഇത് മതി ഇന്ന് ഓക്കെ സുബ്ഹാനക അല്ലാഹുമ്മ ഇന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു